യഥാർത്ഥ ശരീരവും നെറ്റിയിൽ പൂവും തൃക്കണ്ണുമായി ജനിച്ച ശിവപാർവതി പുത്രൻ കുട്ടിച്ചാത്തൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള പ്രശസ്തമായ കാളകാട്ട് ഇല്ലവുമായി ബന്ധപ്പെട്ട തെയ്യമാണ് വൈഷ്ണവാംശമുള്ള കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തൻ ശിവപാർവതി പുത്രനാണ്. ശിവഭഗവാനും പാർവതി ദേവിയും വള്ളുവനും വള്ളുവത്തിയുമായി വേഷം മാറിയപ്പോൾ അവർക്ക് കരുവാൾ, കുട്ടിച്ചാത്തൻ എന്നീ പേരുകളിൽ രണ്ട് കുട്ടികളുണ്ടായി. ഇതിൽ കുട്ടിച്ചാത്തൻ കറുത്ത ശരീരവും നെറ്റിയിൽ പൂവ്, തൃക്കണ്ണ് എന്നിവയുമായാണ് ജനിച്ചത്. ശിവപാർവതിമാർ മക്കളില്ലാത്ത കാളകാട്ടില്ലത്തെ നമ്പൂതിരിക്ക് നൽകിയെന്നാണ് വിശ്വാസം. ഇന്ന് നമ്മൾ കാളകാട്ടില്ലത്തെ കുട്ടിച്ചാത്തൻ തെയ്യം കാണുവാനുള്ള യാത്രയിലാണ്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നാണ്. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ്സിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. സമയം 6:30. പയ്യന്നൂരിലേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. നമ്മൾ പയ്യന്നൂരിലെത്തി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്നും മാതമംഗലം എന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോവേണ്ടത്. ഈ ബസ്സിലാണ് നമ്മൾ മാതമംഗലം പോകുന്നത്. മാതമംഗലം പോണ വഴിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തനി നാട്ടിൻപുറമാണ്. വയലുകളും പുഴകളും എല്ലാം നിറഞ്ഞ തനി നാട്ടിൻപുറം. രാവിലെ ആയതിനാലാവാം ബസ്സിൽ ആളുകൾ കുറവാണ്. അപ്പം ഞാൻ കയറിയ ബസ്സിൽ അവിടത്തേക്ക് പോകുന്ന രണ്ട് സുഹൃത്തുക്കളെ കൂടി എനിക്ക് അങ്ങനെ കിട്ടി. ആ ഒരു നാട്ടിൻപുറ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് മാതമംഗലം എത്തി ഞങ്ങൾ. ഒരു ചെറിയ ടൗൺ ആണ് മാതമംഗലം എന്ന് പറയുന്നത്. ആ കാണുന്നതാണ് നമുക്ക് കാളകാട്ടില്ലത്തേക്ക് പോകാനുള്ള ബസ്. ബസ്സിൽ കയറി വീണ്ടും യാത്ര തുടങ്ങി. കണ്ണൂരിൻ്റെ നാട്ടിൻപുറ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടുള്ള യാത്ര. അങ്ങനെ ബസ് നമ്മളെ കാളകാട്ടില്ലത്തിൻ്റെ മുൻവശത്ത് തന്നെ എത്തിച്ചു തന്നു. തിരക്കുണ്ടാവില്ല എന്ന എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് നിറയെ വാഹനങ്ങളായിരുന്നു റോഡരികിൽ പാർക്ക് ചെയ്തത്. അപ്പോൾ ഗേറ്റിന് മുൻവശത്തായിട്ട് കാളകാട്ടില്ല എന്ന ബോർഡ് കണ്ടു. താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളും കർണാടക വാഹനങ്ങളുമാണ് റോഡരികിൽ നിറയെ നമുക്ക് കാണാൻ കഴിയുന്നത്. താഴത്തേക്ക് ഇറങ്ങി നമ്മൾ ഇല്ലത്തിൻ്റെ മുറ്റത്തെത്തി. ഈ കാണുന്നതാണ് കാളകാട്ടില്ലം. ഞാൻ ഇല്ലത്ത് കയറിയിട്ട് അനുവാദം ചോദിച്ചു വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം തെയ്യവും മറ്റും എടുക്കാം, എല്ലാ ചടങ്ങുകളും എടുക്കാം, എന്നാൽ ഇല്ലത്തിനകത്തുള്ള വീഡിയോസ് എടുക്കാൻ ഇപ്പോൾ കഴിയില്ല എന്ന് അവർ പറഞ്ഞു. ഇല്ലത്തിൻ്റെ മുൻവശത്ത് തന്നെയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി കുടികൊള്ളുന്നത്. മുൻഭാഗത്തായിട്ട് നമുക്ക് പടിപ്പുര കാണാം. പടിപ്പുര നിന്നും നോക്കിയാൽ നമുക്ക് നല്ല പച്ച വിരിച്ച പാടം കാണാം. നമ്മൾ നേരെ പാടത്തേക്ക് നടന്നു. നടുവിലൂടെയുള്ള കല്ലിട്ട വഴിയിലൂടെ മുൻപോട്ടേക്ക് പോയി. പാടത്തിന് കരയിലൂടെ നല്ല തെളിനീരുറവ ഒഴുകുകയാണ്. നേരെ മുൻവശത്തായിട്ട് ഒരു കൈത്തോടുണ്ട്. അതിലും നല്ല തെളിഞ്ഞ ജലമാണ്. അപ്പോൾ പാടത്തു നിന്നും ഇല്ലത്തേക്കുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമകളിലും കഥകളിലും മറ്റും പറഞ്ഞു കേട്ട ഏതോ ഒരു സ്ഥലത്ത് പോയ പോലെ തോന്നി നമുക്ക്. ചുറ്റിലും പച്ച വിരിച്ച പാടവും അതിന് നടുവിൽ ഇല്ലവും തെളിനീരൊഴുകുന്ന പാടവരമ്പുകളും എല്ലാം കൊണ്ടും നമ്മൾ പഴമയിലേക്കൊന്ന് തിരിച്ചുപോയി. കർണാടക കുടകിൽ നിന്നുള്ളവരും നമുക്കിവിടെ കാണാം. ഇവിടെ ഇല്ലത്തു നിന്നും ഇറങ്ങിയിട്ട് ഈ തോട് വരെ എത്തി വീണ്ടും തിരിച്ചു പോകുന്നൊരു ചടങ്ങുണ്ട് തെയ്യത്തിന്. ഇവിടുന്ന് ഒരു സുഹൃത്ത് നമ്മളോട് പറഞ്ഞതാണ് ഈ കാര്യം. ആ ഒരു ചടങ്ങിന് വരുമ്പോൾ പാടവരമ്പിലൂടെ നടന്നു വരുന്ന തെയ്യത്തെ കാണുവാൻ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് ഇവിടുന്ന് പറഞ്ഞു. തൊട്ടു മുൻപേ കെട്ടിയാടിയ വിഷ്ണുമൂർത്തി തെയ്യം ഇവിടെ ഭക്തരെ ആശീർവദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ വീണ്ടും എത്തിക്കൊണ്ടേയിരുന്നു. പടിപ്പുരക്ക് പുറകിലായിട്ട് തെയ്യത്തിൻ്റെ ചമയങ്ങൾക്ക് അലങ്കാരപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ പടിപ്പുരക്ക് തൊട്ട് അടുത്തായി തന്നെ ഒരു വലിയ പ്ലാവുണ്ട്. അതിനടുത്തായിട്ട് ഒരു തിരിവയ്ക്കുന്ന ചെറിയ മണ്ഡപവും കാണാം. അതിന് ചുറ്റും ഓല കൊണ്ട് മറച്ചിരിക്കുകയാണ്. മുഖത്തെഴുത്ത് കഴിഞ്ഞ് ഈ ഒരു സ്ഥലത്തെത്തി ഇവിടെ നിന്നും പൂജാകർമ്മങ്ങളെല്ലാം ചെയ്ത് ചമയങ്ങൾ അണിയുന്നു തെയ്യം. ചമയങ്ങൾ അണിഞ്ഞ് ഇവിടെ നിന്നും ഉറഞ്ഞുകൊണ്ടാണ് തെയ്യം പുറത്തേക്ക് വരുന്നത്. ചമയങ്ങളും അലങ്കാരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. തെയ്യം ഇറങ്ങാനുള്ള സമയമായി. തെയ്യം ഇറങ്ങാനുള്ള സമയമായപ്പോൾ ഇല്ലത്തിൻ്റെ മുൻവശത്തുള്ള വയൽക്കരയിൽ കുടകിൽ നിന്നുള്ളവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു.
നമ്മുടെ നാട്ടിലെ വെളിച്ചപ്പാടിൻ്റെ അതേ രീതിയിലാണ്. എന്നാൽ ഇവരിലെ ചിലർ വെള്ള വസ്ത്രവും ചുവന്ന ഒരു തൊപ്പി പോലെ തലയിൽ ഭംഗിയുള്ള ഒരു തുണിയും കെട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഇവർ ഇല്ലത്തിലേക്കെത്തി. ചിലർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടായിരുന്നു വന്നിരുന്നത്. കയ്യിൽ താലവും അതിൽ പൂജാവസ്തുക്കളും എല്ലാം നമുക്ക് കാണായിരുന്നു. അവർ ഇല്ലത്തേക്ക് കയറിയിട്ട് ഓലപ്പന്തലിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ടേയിരുന്നു. പൂജാകർമ്മങ്ങളും മുഖത്തെഴുത്തും ചമയ അലങ്കാരങ്ങളും എല്ലാം കഴിഞ്ഞ് തെയ്യം പുറത്തിറങ്ങാനുള്ള സമയമായി. തെയ്യം ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. നിറയെ ആളുകൾ ചുറ്റും കൂടിയിരിക്കുകയാണ്. തെയ്യത്തിന് ഉറഞ്ഞാടുവാനുള്ള സൗകര്യം പോലും കൊടുക്കാൻ കഴിയാത്തത്ര ജനങ്ങളുണ്ട് ചുറ്റും. ആളുകൾക്ക് അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് തെയ്യം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കരിക്കുട്ടിച്ചാത്തൻ തെയ്യത്തിൻ്റെ ഐതിഹ്യം നമുക്ക് നോക്കാം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള പ്രശസ്തമായ കാളകാട്ട് ഇല്ലവുമായി ബന്ധപ്പെട്ട തെയ്യമാണ് കരിക്കുട്ടിച്ചാത്തൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്പൂതിരിമാർ ആരാധിക്കുന്ന ഈ തെയ്യത്തെ ബ്രാഹ്മണേതര കുടുംബങ്ങളും ആരാധിച്ചു വരുന്നു. ഭൈരവാദി പഞ്ചമൂർത്തികളിൽ പ്രധാനിയാണ് ഈ തെയ്യം. 108-ൽ ശാസ്ത്രന്മാരുള്ളതിൽ മാന്ത്രികത്വമുള്ള കുട്ടിച്ചാത്തന്മാരിൽ പ്രാധാന്യമുള്ളവയ കരിങ്കുട്ടി, പൂക്കുട്ടി, തീക്കുട്ടി, പറക്കുട്ടി, ഉച്ചക്കുട്ടി എന്നീ കുട്ടിച്ചാത്തന്മാരാണ്. ശിവനും പാർവതിയും വള്ളുവനും വള്ളുവത്തിയുമായി വേഷം മാറിയപ്പോൾ അവർക്ക് കരുവാൾ, കുട്ടിച്ചാത്തൻ എന്നീ പേരുകളിൽ രണ്ട് മക്കളുണ്ടായി. ഇതിൽ കുട്ടിച്ചാത്തൻ കറുത്ത ശരീരവും നെറ്റിയിൽ പൂവ്, തൃക്കണ്ണ് എന്നിവയുമായാണ് ജനിച്ചത്. ഇതിൽ നിന്ന് ശിവപാർവതിമാർ മക്കളില്ലാത്ത കാളകാട്ടില്ലത്തെ നമ്പൂതിരിക്ക് തങ്ങളുടെ കുട്ടിച്ചാത്തനെ നൽകിയെന്നും അതോടെ കാളകാട്ടില്ലത്തെത്തിയ കുട്ടിച്ചാത്തൻ ബ്രാഹ്മണ ആചാരങ്ങൾക്ക് വിരുദ്ധമായ ശീലങ്ങൾ അനുവർത്തിച്ചു തുടങ്ങുകയും ചെയ്തു അത്രേ. അസാമാന്യ ബുദ്ധിയുള്ളവനായിരുന്നെങ്കിലും കുട്ടിച്ചാത്തൻ ഗുരുവിനെ അനുസരിക്കാൻ തീരെ തയ്യാറേയില്ല. പലപ്പോഴും ഗുരു ചിന്തിക്കുന്നതിലും അപ്പുറം കുട്ടി ചിന്തിച്ചു തുടങ്ങി. കുട്ടിയുടെ നിരവധി ചോദ്യങ്ങൾക്ക് ഗുരുവിന് ഉത്തരം ലഭിക്കാത്ത അവസ്ഥ വന്നു. ഒരിക്കൽ കുളിച്ചു വരികയായിരുന്ന ഗുരു കുട്ടി തൻ്റെ പുസ്തകമെടുത്ത് വായിക്കുന്നത് കണ്ടു. തൻ്റെ പുസ്തകമെടുത്ത് വായിച്ചിട്ടാണ് തന്നെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ കുട്ടി ചോദിക്കുന്നതെന്ന് കരുതി കോപാകുലനായ കുട്ടിയെ ചൂരൽ കൊണ്ട് പ്രഹരിക്കാൻ ആരംഭിച്ചു. ആദ്യമൊന്നും പ്രതികരിക്കാതിരുന്ന കുട്ടി പെട്ടെന്ന് ഭാവം മാറ്റുകയും ഗുരുവിൻ്റെ തല അറക്കുകയും പഠിപ്പ് മതിയാക്കി സ്ഥലം വിടുകയും ചെയ്തു അത്രേ. ഇതറിഞ്ഞ കാളകാട്ടുകാർ വിശന്നു വരുന്ന കുട്ടിച്ചാത്തന് ഭക്ഷണം കൊടുക്കരുത് എന്ന് ആത്തോലമ്മയോട് പറയുകയും ചെയ്തു. കോപം കൊണ്ട ചാത്തൻ ആത്തോലമ്മയുടെ ഇടത്തുമാറിൽ കല്ലെറിയുകയും ഇതിൽ കുപിതനായ കാളകാട്ടില്ലക്കാർ കുട്ടിയെ കന്നുകാലിയെ മേയ്ക്കാൻ വിടുകയും ചെയ്തു. കാലി മേയിച്ച് തളർന്നു വന്ന ചാത്തൻ ആത്തോലമ്മയോട് പാല് ചോദിച്ചുവെങ്കിലും അവർ കൊടുത്തില്ല. ഇതിന് പ്രതികാരമായി അച്ഛൻ നമ്പൂതിരി എന്നും കണി കാണുന്ന കാളക്കൂട്ടത്തിലെ ചെങ്കൊമ്പൻ കാളയെ കൊന്നു ചോര കുടിച്ചു. വിവരമറിഞ്ഞ കാളകാട്ടുകാർ കുട്ടിച്ചാത്തനെ വെട്ടിക്കൊന്നു. എന്നാൽ വീണ്ടും ജനിച്ച് പ്രതികാരദാഹിയായി ചാത്തൻ കാളകാട്ടില്ലം ചുട്ടു ചാമ്പലാക്കി. കുപിതനായ നമ്പൂതിരി ബ്രാഹ്മണരെ വരുത്തി ഹോമകുണ്ഡങ്ങൾ തീർത്ത് വീണ്ടും ചാത്തനെ 390 കഷ്ണങ്ങളാക്കി 21 ഹോമകുണ്ഡങ്ങളിൽ ഹോമിച്ചു. ഈ ഹോമകുണ്ഡങ്ങളിൽ നിന്നും അനേകം ചാത്തന്മാരുണ്ടായി. അവർ സമീപ പ്രദേശത്തെ ബ്രാഹ്മണ ഇല്ലങ്ങളും ചുട്ടുകരിച്ചു. അങ്ങനെ ഉപദ്രവകാരിയായി നാട്ടിൽ നടന്ന ചാത്തനെ അടക്കാൻ കോലം കെട്ടി പൂജിക്കാൻ തീരുമാനിച്ചു. പ്രതികാരദാഹിയായി നടക്കുന്ന ചാത്തൻ ചാലയിൽ പെരുമലയൻ്റെ ഭക്തിയിൽ സംപ്രീതനാവുകയും പൂജയും നേർച്ചയും നൽകി അങ്ങനെ കുട്ടിച്ചാത്തനെ തെയ്യമാക്കി ആരാധിച്ചു വരാൻ തുടങ്ങി.
ആദ്യമായി കുട്ടിച്ചാത്തൻ്റെ കോലസ്വരൂപം കെട്ടിയാടിയതും ചാലയിൽ പെരുമലയിൽ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് കുട്ടിച്ചാത്തൻ്റെ ഐതിഹ്യം. ഇല്ലത്തിൽ നിന്ന് വയലിലേക്ക് ഇറങ്ങിയിട്ട് വയലിൻ്റെ കരയിലുള്ള തോട്ടിലിറങ്ങി തിരിച്ച് ഇല്ലത്തേക്ക് നോക്കി രൗദ്രഭാവത്തിൽ വയൽക്കരയിലൂടെ തിരിച്ച് ഇല്ലത്തേക്ക് എത്തുന്ന കരിങ്കുട്ടിച്ചാത്തൻ തെയ്യം. അവർ യാത്രയുടെ ഭംഗി പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. പച്ച പിടിച്ച പാടവരമ്പത്തൂടെ കാൽച്ചിലമ്പിൻ്റെ താളത്തിൽ കരിങ്കുട്ടിച്ചാത്തൻ്റെ വരവ്. അത് ഈ ഒരു തെയ്യക്കാഴ്ചയിലെ അത്രയ്ക്ക് മനോഹരമായ മുഹൂർത്തമായിരുന്നു. Thank you.
തിരിച്ചെത്തിയ ശേഷം ഉറഞ്ഞ് ആടിക്കൊണ്ട് ഓലപ്പന്തലിനെടുത്തായിട്ട് തെയ്യം ആടിക്കൊണ്ടിരുന്നു. ശേഷം ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. Bubbles, Malayalam.